മലയാളം എഴുതാനും വായിക്കാനും അറിയും. സിമ്പിൾ ആയിട്ട് മൊബൈലിൽ ഇതേപോലെ മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയും. സിമ്പിൾ ആയിട്ട് നമുക്ക് കാഷ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, സിമ്പിൾ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നമുക്കൊരു സിമ്പിൾ വെബ്സൈറ്റ് എന്ന് പറയാം. ഈ ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് എല്ലാവർക്കും സമ്പാദിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് മലയാളം ഇതേപോലെയുള്ള ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആ ഒരു ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാശ് കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണും. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാർത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓളും കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ ടൈപ്പ് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമ്മളത് ജസ്റ്റ് ഒന്ന് ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ കാഷ് കാര്യങ്ങൾ കിട്ടും. സോ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യും. ഹേ ഗൈസ്, അപ്പോൾ നമുക്കിതിൽ മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് എഴുതിക്കൊണ്ട്, മലയാളത്തിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് കാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെബ്സൈറ്റ് തന്നെയാണ്. പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ നമുക്ക് എങ്ങനെ മലയാളത്തിൽ എഴുതി കാഷ് ഏൺ ചെയ്യാൻ പറ്റും, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കിതിൽ നിന്ന് കൂടുതൽ ഏണിങ്സ് കിട്ടും, എങ്ങോട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താൽ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. ഇതവിടെ നമുക്ക് DH Creator എന്ന് പറഞ്ഞ് ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. DH Creator എന്ന് പറഞ്ഞാൽ ഡെയിലി ഹണ്ട് ക്രിയേറ്റർ ആണ്. ഡെയിലി ഹണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്റ്റോറീസ് വായിക്കാനും അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് കാര്യങ്ങളും വായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങളും കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഡെയിലി ഹണ്ട്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനാണ് ഡെയിലി ഹണ്ട്. ഇതിലേക്ക് നമ്മളെപ്പോലുള്ളവർ ഇതേപോലുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ന്യൂസ് കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോഴാണ് ഇതേപോലുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ന്യൂസ് കാര്യങ്ങളും വരുന്നത്, വീഡിയോസ് വരുന്നത്. സോ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ സൈൻ ഇൻ വിത്ത് ഫോൺ നമ്പർ, സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, സൈൻ ഇൻ വിത്ത് ഫേസ്ബുക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഗൂഗിൾ വെച്ചാണ് സൈൻ ഇൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിലുള്ള ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ കാര്യങ്ങളൊക്കെ ചെയ്തു, ലോഗിൻ പ്രോസസ്സ് കാര്യങ്ങളുമായി. ഇനി നമ്മുടെ മൊബൈൽ ഫോണ്, അതായത് നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ഫോൺ നമ്പറിലേക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ OTP കാര്യങ്ങളും വരുമ്പോൾ ആ ഒരു OTP കാര്യങ്ങളും കറക്റ്റായിട്ട് തെറ്റാതെ നമ്മൾ അടിച്ചു കൊടുക്കണം. സോ ഡെയിലി ഹണ്ട് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ജോയിൻ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഇതവിടെ നമുക്ക് ആക്ഷൻ പ്രോസസ്സ് സക്സസ്ഫുള്ളി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഹണ്ട് ക്രിയേറ്ററിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോപ്പിലുള്ള ആ ഒരു 3 ഡോട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ലോഗിൻ കംപ്ലീറ്റ് ചെയ്തു, ഫോൺ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇനി പ്രൊഫൈൽ സബ്മിഷനാണ് ചെയ്യേണ്ടത്. അടുത്ത് നമുക്ക് വർക്ക് അപ്രൂവൽ പെൻഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനും വരും. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ടോപ്പിൽ ആ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും, അപ്ലോഡ് പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. നിങ്ങളൊരു ഫോട്ടോസ് കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഡിസ്പ്ലേ നെയിം, അതായത് നിങ്ങളുടെ ഒരു നെയിം കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സോ ഏഷ്യാനെറ്റ് ന്യൂസ്, മനോരമ ന്യൂസ്, അങ്ങനെയുള്ള ഒരു നെയിം, അതായത് നിങ്ങളുടെ ഒരു നെയിം കാര്യം ക്രിയേറ്റ് ചെയ്യുക. ഹാൻഡിൽ കാര്യങ്ങൾ ഇവിടെയുണ്ട്. പിന്നെ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു നമ്പർ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നിങ്ങളുടെ ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആരാണ്, എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. ഇവിടെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യം കൊടുക്കണം. സോ 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ ഒരു കാര്യം കൊടുക്കാൻ പറ്റുന്നത്. സോ അതിനുവേണ്ടി 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ മുകളിലുള്ള ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം ജെൻഡർ കാര്യങ്ങൾ കറക്റ്റായിട്ട് എൻട്രി ചെയ്യുക.
സോ അതിനുശേഷം ലൊക്കേഷൻ, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കേരളയാണ്, നമുക്ക് മലയാളം ടൈപ്പ് ചെയ്തുകൊണ്ട് സോ നമ്മൾ കേരള എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ലാംഗ്വേജ് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുക, മലയാളം ടൈപ്പ് ചെയ്തു അതിനുശേഷം ഇംഗ്ലീഷും കൂടെ കൊടുത്തേക്കുക. ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി വന്നാലും സോ അതുകൊണ്ട് ഇംഗ്ലീഷ് കാര്യം കൊടുത്തേക്കാം. സോഷ്യൽ മീഡിയ ലിങ്ക്സ് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കാര്യം കൊടുത്തേക്കാം. അതിനുശേഷം ആഡ് മൾട്ടിപ്പിൾ സോഷ്യൽ ലിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഒരു ലിങ്ക്, പിന്നെ നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ ലിങ്ക്, ഇങ്ങനെയുള്ള ലിങ്ക്സ് കാര്യങ്ങൾ മാക്സിമം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ നമുക്ക് ക്രിയേറ്ററാണ്, നമ്മളൊരു ക്രിയേറ്ററാണ് എന്ന് അവർക്ക് മനസ്സിലാകുകയും സോ അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് അവർ അപ്രൂവ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ പറയുന്നത് ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ ഈ ഒരു പ്രൊഫൈല് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവരുടെ ടൈം പിടിക്കും. സോ അതിനുശേഷം നിങ്ങൾക്കൊരു മെയിൽ കാര്യങ്ങൾ വരുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഫോട്ടോസ്, അതായത് നമ്മുടെ ആ ഒരു ആർട്ടിക്കിൾ ആയാലും അല്ലെങ്കിൽ വീഡിയോസ് ആയാലും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനു മുമ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. സോ അതിനുവേണ്ടി അവിടെ നമുക്ക് ക്വിക്ക് അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനു മുമ്പ് താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആർട്ടിക്കിൾ, വീഡിയോ നിങ്ങൾക്ക് ക്രിയേറ്റ് കാര്യങ്ങളും ചെയ്തതിന് ശേഷം അതിലേക്ക് അപ്ലോഡ് ചെയ്യാം. വീഡിയോസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചെയ്യുന്നവരാണെങ്കിൽ യൂട്യൂബ് ഇടുന്ന ആ ഒരു വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ല നിങ്ങൾ കോളേജ് അങ്ങനെയുള്ള ഫംഗ്ഷനിലെ വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. സോ അതിനുശേഷം ഇതവിടെ നമുക്ക് ഇമേജസ്, പോസ്റ്റേഴ്സ് ആയാലും മെം ആയാലും, അതായത് ട്രോൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫോട്ടോസ് ആയാലും ജിഫ് ആയാലും ഏത് വേണം ആഡ് ചെയ്യാം. ഞാനിന്ന് പറയുന്നത് ദയ ഇവിടെ നമുക്ക് ആർട്ടിക്കിളും വീഡിയോസും ആണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ആർട്ടിക്കിൾ പറഞ്ഞുതരാം. നമ്മളൊരു ആർട്ടിക്കിൾ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് നമ്മൾ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ടൈറ്റിൽ ഉണ്ടാവും. ആ ഒരു ടൈറ്റിൽ കഴിഞ്ഞ് ഒരു കണ്ടൻറ് ഉണ്ടാവും. അതിനുശേഷം ഒരു ഇമേജസ് ഉണ്ടെങ്കിൽ ഇമേജസ് ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു തംബ്നെയിൽ കാര്യങ്ങളുണ്ടാവും. സോ അത് തന്നെയാണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളൊരു ടൈറ്റിൽ കാര്യം കൊടുത്തു. ഞാനിപ്പോൾ കൊടുക്കുന്നത് ഏഷ്യാ കപ്പിൽ നമ്മുടെ കോഹ്ലി കുറേ ഒരു 2 വർഷത്തിന് ശേഷം ഒരു സെഞ്ചുറി അടിച്ചില്ലേ, ആ ഒരു സെഞ്ചുറിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ആർട്ടിക്കിളായിട്ട് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അത് ഞാനൊരു ഹെഡിങ് കൊടുത്തു. അതിനുശേഷം ഒരു ആർട്ടിക്കിളിൻ്റെ ആ ഒരു കണ്ടൻറ് കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുത്തു. സോ ഇത്രയും കാര്യങ്ങളും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതെവിടെ നമുക്ക് ഫോട്ടോസ് വേണമെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളും ആഡ് ചെയ്യാവുന്ന, ഫോട്ടോസിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് എയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് ഫോട്ടോസ് എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ ഉണ്ടാവും. സോ ആ ഒരു ഫോട്ടോസിൻ്റെ ആ ഒരു സിമ്പിൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫോട്ടോസും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഒരു കിങ് ഈസ് ബാക്ക് എന്ന് പറഞ്ഞൊരു തംബ്നെയിൽ കാര്യം ക്രിയേറ്റ് ചെയ്തു. സോ അത് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു തംബ്നെയിൽ, ആ ഒരു തംബ്നെയിലിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. സോ അതേ സെയിം തംബ്നെയിൽ തന്നെ ഞാനിപ്പോൾ ആഡ് ചെയ്തു. അതിനുശേഷം അവർ ചോദിക്കുവാണ് ഏത് ജെൻഡറാണ് നമ്മൾ കൊടുത്തത്. സോ ഇതൊരു സ്പോർട്സ് കണ്ടൻ്റ് ആണ്. സോ സ്പോർട്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം സബ് ജെൻഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് അവിടെ ഞാനിപ്പോൾ കൊടുക്കുന്നത് ക്രിക്കറ്റാണ് കൊടുക്കുന്നത്, കാരണം ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഞാൻ കൊടുത്തത്. സ്പോർട്സിൽ ക്രിക്കറ്റാണ് ഞാൻ കൊടുത്തത്. ലൊക്കേഷൻ എല്ലാ ലൊക്കേഷനിലും പോട്ടെ, ലാംഗ്വേജസും എല്ലാ ലാംഗ്വേജസിലും പോട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ താഴെ ലൊക്കേഷൻ കാര്യം കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഹാഷ്ടാഗ് കാര്യങ്ങൾ കൊടുക്കണം, 5 ഹാഷ്ടാഗ് കാര്യങ്ങൾ കൊടുക്കണം. സോ അതിനുവേണ്ടി ഞാനിപ്പോൾ കൊടുക്കുന്നത് ക്രിക്കറ്റ് ഏഷ്യാ കപ്പ് 2022 BCCI കോഹ്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്, കാരണം കോഹ്ലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെയാണ് കൊടുത്തത്. ഏഷ്യാ കപ്പ്, ക്രിക്കറ്റ്, അത് അങ്ങനെയാണ്. അതേപോലെ നിങ്ങളുടെ കണ്ടൻറ് ഏതാണ്, സോ ആ ഒരു കണ്ടൻറ് കാര്യം കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആ ഒരു വെരിഫൈ കാര്യങ്ങളും ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് അവിടെ പബ്ലിഷ് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കാരണം 48 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എനിക്കിത് വെരിഫൈ കാര്യങ്ങളൊക്കെ ആവത്തുള്ളൂ, അതിനുശേഷം മാത്രമേ എനിക്ക് പബ്ലിഷ് കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഏത് കണ്ടൻറ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പബ്ലിഷ് കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ബാങ്കിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആ ഒരു പബ്ലിഷ് ചെയ്യുന്നത്. അതായത് ആ ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കാര്യങ്ങളും തരും. ആ ഒരു ലിങ്ക് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കിതിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വ്യൂസിനനുസരിച്ചുള്ള ആ ഒരു കാശ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതവിടെ നമുക്ക് അനലിറ്റിക്സിൽ വ്യൂസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കിട്ടും. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഡെയിലി വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ ഇതേപോലുള്ള ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ന്യൂസ് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ആ ഒരു ന്യൂസ് എല്ലാം ഇതേപോലുള്ള ക്രിയേറ്റീവ്സ് ടൈപ്പ് ചെയ്ത് അയക്കുന്നതാണ്.
സോ അതിലേക്കാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡി എച്ച് ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എല്ലാവർക്കും കയറി അങ്ങ് രജിസ്റ്റർ ചെയ്യാം. സോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആർട്ടിക്കിൾസ് ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് ഷെയർ കാര്യങ്ങൾ ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കാശ് കാര്യങ്ങൾ കിട്ടും. സോ ഗൈസ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടാണോ? ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണ് മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ് എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.